പുതിയതൊന്നും കണ്ടെത്താനില്ലാത്തതുകൊണ്ട് പുതിയ ആക്ഷേപമൊന്നും ഉന്നയിക്കാനില്ലാത്തതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ പഴയ കല്യാണ ഫോട്ടോ വെച്ച് ഒരു നുണപ്രചരണം തുടങ്ങി വെച്ചിരിക്കുകയാണ് സംഘപരിവാർ. ബിജെപിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വ്യാപകമായി ആ ചിത്രം ഉപയോഗിച്ചുള്ള ഒരു വർഗീയ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ആ ചിത്രത്തിൽ പ്രിയങ്കയുടെ വിവാഹ ചടങ്ങിലെ ചിത്രത്തിൽ കാണുന്ന തലപ്പാവ് വെച്ചയാൾ ഒരു മുസ്ലിം പുരോഹിതനാണ് എന്നും മുസ്ലിം ആചാരപ്രകാരമാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിവാഹം നടന്നത് എന്നും ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ ഇവർ പറ്റിക്കുകയാണ് എന്നുമാണ് ആ പ്രചരണത്തിലുള്ളത്. പ്രിയങ്ക ഗാന്ധിയുടെ വിവാഹ ഫോട്ടോയിൽ തലപ്പാവ് വെച്ചിരിക്കുന്നയാൾ മുസ്ലിമാണ് എന്നുള്ള ആ ധാരണ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? പ്രിയങ്കയുടെ വിവാഹകാലത്തെ ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ബോധപൂർവം പ്രിയങ്ക ഗാന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലെ ആ വലിയ സ്വീകാര്യത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തിയത്. രാജ്യത്തെ ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകൾ ഈ വിഷയത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു. ആ ചിത്രത്തിലുള്ളത് കശ്മീരി പണ്ഡിറ്റായ ഇക്ബാൽ കിഷൻ റൈവു ആണ്. അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ വിവാഹത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച കശ്മീരി പണ്ഡിറ്റാണ്. റെയിൽവേയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ ആചാരപ്രകാരമുള്ള വിവാഹമാണ് പ്രിയങ്ക ഗാന്ധിക്കും നടന്നത്. അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ എത്തിച്ചേർന്ന കിഷൻ റിയുവിൻ്റെ ചിത്രം ഉപയോഗിച്ചാണ് ഈ വർഗീയ പ്രചരണം പ്രിയങ്ക ഗാന്ധിക്കെതിരെ വ്യാപകമായി അഴിച്ചുവിട്ടിട്ടുള്ളത്. ബിജെപിയുടെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ബിജെപിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പ്രിയങ്ക ഗാന്ധി മുസ്ലിം ആചാരപ്രകാരം വിവാഹം കഴിച്ചിരിക്കുന്നു, അവർ മുസ്ലിമാണ്, ഹിന്ദുവല്ല, ഹിന്ദുവെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയാണ് എന്നുള്ള പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട്. അന്ന് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങളിലും കിഷൻ റിയു അവരുടെ വിവാഹ ചടങ്ങിലെ മുഖ്യപുരോഹിതനായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കശ്മീരി പണ്ഡിറ്റുകളുടെ എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ടാണ് ആ വിവാഹം നടന്നത് എന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയാണ് എന്നും പറയുന്നുണ്ട് വിശദമായ ആ റിപ്പോർട്ട്. ആ പഴയ വിവാഹകാലത്തെ ഫോട്ടോ സംഘടിപ്പിച്ച ആളുകൾ എന്തായാലും അതിൻ്റെ കൂടെയുള്ള റിപ്പോർട്ട് വായിക്കാതെ ആയിരിക്കില്ല ഈ വർഗീയ പ്രചരണത്തിന് തുടക്കമിട്ടത്. എന്തു പറഞ്ഞാലും വിശ്വസിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് അത് കൊടുത്തു വിട്ടാൽ മതിയല്ലോ. നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയപ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ പതാകകൾ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ച ചിത്രം ഉപയോഗിച്ച് പാകിസ്ഥാനികൾ രാഹുൽ ഗാന്ധിക്ക് ഇത് സ്വീകരണം അർപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണം വലുതായി നടന്നു. പാകിസ്ഥാൻ്റെ പിന്തുണയോടെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ന് വരെ പറഞ്ഞു വെച്ചു. അതും വിശ്വസിച്ചു നമ്മുടെ ജനം. ബീഹാറിലെ ഒരു നിയോജക മണ്ഡലത്തിലെ ഏതോ ഒരു ഗ്രാമത്തിലുള്ള കുണ്ടുകുഴികൾ എടുത്തിട്ട് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ റോഡുകളുടെ അവസ്ഥയാണിത് എന്ന് പറഞ്ഞ് മറ്റൊരു പ്രചരണം നടത്തി. അങ്ങനെ പഴയകാല ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസ്സുകാരെയും അപകീർത്തിപ്പെടുത്തി കളയാം എന്നുള്ള ഒരു വലിയ നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ആദ്യം നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതാണ് ശരിയെന്നങ്ങ് വിശ്വസിച്ചു പോകുമെന്നുള്ളതാണ്. പിന്നീട് അതിൻ്റെ തിരുത്തലുകൾ വന്നാൽ പോലും കുറേ സമയമെടുക്കും ആ തിരുത്തൽ ബോധ്യപ്പെടാൻ എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ആ തിരുത്തലുകൾ വന്നാൽ പോലും അതങ്ങനെയാണ് എന്ന് വിശ്വസിക്കാനുള്ള മാനസികാവസ്ഥ പലർക്കും ഉണ്ടാകില്ല എന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ആ തരത്തിലേക്ക് നമ്മുടെ മാനസികാവസ്ഥയെ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ മാറ്റിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളുമായി എത്തുന്നത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായ കാര്യം. അതിന് പ്രിയങ്ക ഗാന്ധിയുടെ വിവാഹത്തെ പോലും കൂട്ടുപിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ ആ നുണയുടെ യാഥാർത്ഥ്യങ്ങൾ എന്ത് എന്ന് ലോകത്തിന് പക്ഷേ ഇപ്പോൾ ബോധ്യപ്പെടുകയും ചെയ്യുന്നു.